നമസ്കാരം, മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആശങ്കകൾ പലതാണ്. പ്രധാനമായും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന ആശങ്കകൾ നിൽക്കുമ്പോൾ തന്നെ എണ്ണപ്പാടങ്ങളൊക്കെ തന്നെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പല നിരീക്ഷകരും പറയുകയാണ്. അങ്ങനെയെങ്കിൽ എണ്ണവില, സ്വർണ്ണവില ഇതൊക്കെ തന്നെ ഉയരാനുള്ള സാധ്യതയില്ലേ എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ സംസാരിക്കുകയുണ്ടായി. ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു നന്ദി അറിയിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുന്നു. സർ, പ്രധാനമായും പലതരത്തിലുള്ള ആശങ്കകളാണ് ഒരു യുദ്ധം തുടങ്ങുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാവുക. ആ നാട്ടിലെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് മാത്രമല്ല, ആ രാജ്യവുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് അത്തരം ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇവര് തമ്മിൽ ആദ്യമേ ചില പ്രശ്നങ്ങളിലേക്ക് കടന്നപ്പോൾ തന്നെ ലോകത്തിന് മുഴുവൻ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം സ്വർണ്ണവില ഇവിടെ കുതിക്കുന്നു, അതിനപ്പുറം അത് മാറ്റി നിർത്താം. ഇന്ധനവില കൂടാനുള്ള സാധ്യതയുണ്ട്, ഇന്ധന ദൗർലഭ്യവും ഉണ്ടാകാം. അപ്പം ഇന്ധനവില കൂടുമ്പോൾ എന്ത് ചെയ്യും? മറ്റ് ജീവിതത്തിൻ്റെ മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ വിലവർദ്ധന ഉണ്ടാകും. സാധാരണക്കാരൻ്റെ ജീവിതം ക്ലേശകരമായി തീരും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇറാൻ്റെ എണ്ണപ്പാടമാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നുണ്ട്. അതൊന്നും അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് നടക്കത്തില്ല. പക്ഷേ പിന്നെ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന US പിന്നെ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിനകത്തൊരു നിയന്ത്രണം വേണം. അതുപോലെ തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയും പറയുന്നുണ്ട് ആത്മസംയമനം പാലിക്കണം എന്ന്. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമുണ്ട്. സൈനിക ശേഷിയിലും സാങ്കേതിക മികവിലും ഒന്നാം നിര രാജ്യക്കാരാണ് ഇറാനും ഇസ്രായേലും. അവർ തമ്മിലാണ് ഇപ്പോൾ പൊരുതുന്നത്. ഇപ്പം ഇസ്രായേലിന് ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. മറ്റേ ഗാസയിലെ അത് നടക്കുന്നു, ഹിസ്ബുള്ളയെ തുരത്തണം, ഹൂതികളെ. അതിനോടൊപ്പമാണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നതാണ് ഈ ഇറാൻ. 181 മിസൈൽ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ ഇസ്രായേലും വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ലെബനിലോട്ട് തന്നെ അവരങ്ങോട്ട് കയറി, അതൊരു വഴി കൂടെ നടക്കുന്നു. അവിടെ ലെബനിലെ 8 ഇസ്രായേലുകാർ കൊല്ലപ്പെട്ടു. അത് അവർ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് കാര്യങ്ങൾ. അതുപോലെ തന്നെ റഷ്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അവിടെ പോയി, ഇറാനിൽ ചെന്നിട്ട് ടെഹ്റാനിലെത്തി ഇറാൻ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തി. കാരണം വളരെ ഗൗരവമുള്ളതാണിത് അത്രത്തോളം. അതുപോലെ തന്നെ ഇവർക്ക് വലിയ ആണവ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു കൂട്ടർക്കും. ഇസ്രായേലിന് ആണവ ഇതോ കാര്യങ്ങളുണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതുപോലെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നോട്ടമിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് കലാശിക്കും എന്ന് ഈ US റഷ്യയും കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞ തരത്തിൽ സാമ്പത്തിക പ്രശ്നം അതിരൂക്ഷമായിരിക്കും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. ഇപ്പം നമ്മൾ പറയും, കാരണം ഈ പശ്ചിമേഷ്യയിലെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇവർ, ഇറാനും ഇസ്രായേലും. അത് അവർ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇത് തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഈ രണ്ടു പേരെയും നമ്മൾക്ക് വേണം എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നെതന്യാഹുവിനെ നേരിട്ട് ടെലഫോണിൽ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നെതന്യാഹു ഒന്നും ഒരു സമാധാന ശ്രമത്തിലേക്ക് എത്ര പോകുമെന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എപ്പോഴും അവർക്ക് യുദ്ധം ഒഴിഞ്ഞിട്ട് ഒരു നേരവും ഇല്ല. പലതരത്തിലുള്ള യുദ്ധമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് ഇപ്പോൾ പക്ഷേ ഈ ഇറാനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയതോടുകൂടി ഇസ്രായേലിൽ ഭിന്നിച്ച് നിന്നവർ, നെതന്യാഹുവിനെതിരായിട്ട് നിന്നവർ ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. പക്ഷേ ഇറാനിൽ വിരുദ്ധാഭിപ്രായമുണ്ട്. ഇറാൻ്റെ തലവൻ പറയുന്നുണ്ട് ഇസ്രായേലുമായിട്ട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ല, വഴി ഒരുക്കരുത് എന്നുള്ള. എന്തുകൊണ്ടാണ്? ഇറാന് ഭയമുണ്ട്. കാരണം ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചു, ഇറാൻ്റെ ഒരു തലവനെ വധിച്ചു. അപ്പൊ ഇതൊക്കെ അവർക്ക് ഇനിയും ഉള്ളത് ഒരു തലവനെ ഒളിവിലാണ്. അപ്പൊ ഇതൊക്കെ ഇവർക്ക് ഇവർ കണക്ക് കൂട്ടുന്നുണ്ട്. കളി ഇസ്രായേലിനോടുള്ളതൊന്നും അത്രയും
വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. ഈ നമ്മളിപ്പോ ഈ ബങ്കറിലെ ഒളിവിൽ താമസിക്കുന്ന തലവനെ കുറിച്ച് പറയുമ്പോഴാണ് അദ്ദേഹം ആ ബങ്കറിൽ ഇരുന്നു കൊണ്ടാണ് ഇസ്രായേലിലേക്കുള്ള 181 മിസൈലുകൾ, ബാലസ്റ്റിക് മിസൈലുകൾ, അത് ചെറിയ മിസൈലുകൾ ഒന്നുമല്ല, ബാലസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം നടത്താൻ ഇത് ഇറാന് സമ്മതം അനുവാദം നൽകുന്നത്. അതിനുശേഷം പെസഷ്കിയാൻ പറയുന്നു യുദ്ധം വേണ്ട എന്ന് പറയുന്നു. കാരണം ഈ ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അത് പ്രധാന ഹിസ്ബുള്ള തലവൻ മരിക്കുന്നത്. അതിന് തൊട്ട് മുന്നിലുള്ള വെള്ളിയാഴ്ച ഈ ഹിസ്ബുള്ളയുടെ തന്നെ കമാൻഡർമാരുടെ അടക്കം വധിക്കുന്ന സാഹചര്യമുണ്ട്. നാളെ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഒരു വെള്ളിയാഴ്ച വരാനായിട്ട്. അങ്ങനെയെങ്കിൽ അത് ഇറാനിലെ പരമോന്നത നേതാവിനെ മരണപ്പെടുത്താൻ അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് ഇത്തിരി സമയം പോരെ സർ? അതെ, പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ ചേർത്ത് പറയണം. ഇസ്രായേലിൻ്റെ കാര്യം എന്ന് പറയുന്നത് വളരെ തന്ത്രപൂർണമാണ്, പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചത് ഞെട്ടിപ്പോയില്ലേ ലോകം മുഴുവന്? പക്ഷേ ഇറാൻ്റെ തലവൻ അറിയാമായിരുന്നു. ഈ ഹിസ്ബുള്ളയുടെ തലവന് രണ്ട് പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക, രക്ഷപ്പെട്ട് നിൽക്കാം. അവർക്ക് കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു ഇറാൻ മേധാവിക്ക്. പക്ഷേ അത് ഈ നസ്റുള്ള അത് വകവെച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഇറാൻ്റെ മിസൈലിൻ്റെ പവർ എന്ന് പറയുന്നത് വളരെയാണ് കേട്ടോ. എന്താ ഗദ്ദാർ, ഇമാദ്, ഈ മിസൈലുകൾക്കൊപ്പമാണ് നിൽക്കുന്ന മറ്റൊന്നാണ് ഫത്ത ഹൈപ്പർ എന്ന് പറയുന്നത്. ഫത്ത ഹൈപ്പർ, ഫത്ത എന്ന് പറഞ്ഞാൽ അർത്ഥം അറബി പദമാണ്, തുറക്കുന്നത് എന്നാണ് അർത്ഥം, ഒരു യുദ്ധം തുറക്കുന്നതായിരിക്കാം. ആ ശബ്ദത്തെക്കാൾ വേഗതയുള്ളതാണ് ഈ മിസൈൽ എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ പരിധി 1400 കിലോമീറ്റർ വരെ പോകും ഇത് വിട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള പവർഫുൾ ആയിട്ടുള്ള ആയുധങ്ങൾ ഈ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. ഇത് രണ്ടും കൂടെ എയറിൽ വെച്ചിങ്ങനെ ഏറ്റുമുട്ടും. നമ്മുടെ മഹാഭാരത കഥയിൽ പാണ്ഡവരും കൗരവരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങളെ, ബ്രഹ്മാസ്ത്രം, ഇങ്ങനെ പലതരത്തിലുള്ള അസ്ത്രമുണ്ട്. അർജുനൻ വിട്ട ഒരു അസ്ത്രമുണ്ട്, ആ അസ്ത്രത്തെ എതിരിടാൻ പറ്റിയ അറിവുള്ളത് അശ്വത്ഥാമാവിന് മാത്രമാണ്, ദ്രോണരുടെ പുത്രനായ. അത് രണ്ടും കൂടെ എയറിൽ ഇങ്ങനെ നിന്നു എന്നാണ് പറഞ്ഞത്. അവിടെ ശ്രീകൃഷ്ണൻ ഇടപെട്ടു. ശ്രീകൃഷ്ണനാണ് അവരുടെ യു എൻ സഭ എന്ന് പറയുന്നത്. പക്ഷേ പാണ്ഡവപക്ഷത്താണ് നിൽക്കുന്നത്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ അശ്വത്ഥാമാവിന് ഈ വെയ്ത് വിട്ട അസ്ത്രം തിരിച്ചു പിടിക്കാൻ അറിയത്തില്ല. അർജുനനറിയാം, തിരിച്ചു പിടിക്കാനറിയാം, അതിൻ്റെ റിമോട്ട് പുള്ളിയുടെ കാരൻ്റെ കൈവശം ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചു പിടിച്ചു. അങ്ങനെ അശ്വത്ഥമാവ് ചെയ്ത അസ്ത്രം പിന്നെ പരീക്ഷത്തിൻ്റെ ഭാര്യയായ ഉത്തരയുടെ, അല്ല സോറി, അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ വയറ്റിലാണ് ചെന്ന് കൊള്ളുന്നത്. ആ അവരുടെ പുത്രനാണ് പരീക്ഷത്തെ, അത് കഥ ഒരുപാടുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത് കേൾക്കുന്നവർ തന്നെ അപ്പൊ കൂട്ടി വായിച്ചോളും ഈ ഇപ്പോഴത്തെ ഈ മിസൈലിന്റെ ആ പവർഫുൾ കാര്യങ്ങളൊക്കെ. ഈ മിസൈലുകളൊക്കെ തന്നെ 90% ലക്ഷ്യം കണ്ടു എന്നാണ് ഇറാൻ പറയുന്നത്. അതിന് 16,000 മുതൽ 18,500 കിലോമീറ്റർ വരെ വേഗതയുണ്ടെന്നുള്ളതാണ്. ശബ്ദത്തെക്കാൾ 3 ഇരട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ, നമ്മൾ ഇന്ന് വാർത്താമാധ്യമങ്ങളിലൊക്കെ ഉണ്ട് അതിൻ്റെ കഷണങ്ങളൊക്കെ, മിസൈലൊക്കെ തകർന്ന് കിടക്കുന്നതും അതിൻ്റെ മുകളിൽ കുട്ടികളൊക്കെ കയറി നിന്ന് കളിക്കുന്നതും ഒക്കെ ആയിട്ട്. പക്ഷേ സാർ, എന്നിട്ടാണ് അതായത് ഇത്രയും ഹൈ പവറുള്ള ഹൈപ്പർ സോണിക് മിസൈലുകൾ, ബാലസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടതിന് ശേഷമാണ് പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറല്ല എന്ന്? ആ അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഇവർക്കിപ്പോൾ ഉണ്ടല്ലോ, ഇവർ വളർത്തിയെടുത്തതല്ലേ ഹിസ്ബുള്ളയെ. ഇനിയിപ്പം ഇറാൻ അങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്, ഹിസ്ബുള്ളയെ ഇനി എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിലപ്പം ആലോചിച്ച് പിന്മാറ്റം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ലെബനിലേക്ക് ഇസ്രായേൽ അധിനിവേശം നടത്തിയപ്പോൾ അവിടുത്തെ സൈനിക രംഗം മാറിക്കൊടുത്തു. കാരണം നമ്മളുമായിട്ടല്ലല്ലോ യുദ്ധം, ഇസ്രായേൽ പറയുന്നുണ്ട് ലെബനിലെ ഞങ്ങൾ അവരുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്, നമ്മൾ ഹിസ്ബുള്ളയാണ് യുദ്ധം മുഴുവൻ. പക്ഷേ ഇവരെ തേടിപ്പോകുമ്പോൾ അവരതിനകത്ത് പെടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പാകിസ്ഥാൻ്റെ കാര്യം എടുത്ത് നോക്കിക്കേ, പാകിസ്ഥാനിൽ അവിടെ അവർ ഭരണാധികാരികൾ എത്രയോ തീവ്രവാദികളെ വളർത്തുന്നുണ്ട്. ആ തീവ്രവാദികളെ വളർത്തുന്നത് കൊണ്ട് സാധാരണക്കാർക്കും അതിൻ്റെ ദോഷം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള അധിനിവേശം ഉണ്ടായിരിക്കുമ്പോൾ അവരെ തുരത്താൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അവരോടൊന്നുമല്ല. അപ്പോൾ അവിടുത്തെ ലെവലില് അവർക്ക് ജനങ്ങൾക്ക് കൂട്ടപലായനം നടത്തേണ്ടി വരുന്നു, സ്വയരക്ഷ തേടി പോകണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ ഇറാൻ ചിലപ്പം ആലോചിക്കും ഇനി ഇവരെ എന്തിന് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ ഇറാൻ സ്വയരക്ഷയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടയാനായിട്ട് ഹൂതികൾ ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്.
പിന്നെ അതിനിടയ്ക്ക് യു എയിലുള്ളവർക്ക് ബ്രിട്ടൻ ഒക്കെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, യാത്ര സൂക്ഷിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഉള്ള യാത്ര ഒഴിവാക്കണം, യു എയിലൊക്കെ ഉള്ള യാത്ര ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. അങ്ങനെ ഒരു പ്രത്യേക നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ വ്യോമ ഗതാഗതമൊക്കെ അത്തരത്തിൽ പോകുന്നതാണ്. അപ്പൊ പല ഇടങ്ങളിലും റൂട്ട് മാറ്റി വിടുകയും കരകൾ തമ്മിലുള്ള ഇതില്ലല്ലോ, അപ്പോൾ ആകാശമാർഗം അപ്പൊ റൂട്ട് മാറ്റി വിടുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ വളരെ സൂക്ഷിച്ചു വേണം പോവുക വരിക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് മലയാളികൾക്കും അത് ബാധിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഒരു നിത്യ സഞ്ചാരമായിട്ടുള്ള ഇടമായി തീർന്നിരിക്കുകയാണ് മലയാളികളുടെ ഈ യു എ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ മാറ്റങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ സാമ്പത്തിക വ്യവസ്ഥിതി, പിന്നെ എണ്ണയുടെ കാര്യത്തിൽ, പിന്നെ പക്ഷേ സർക്കാർ അത് പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇപ്പം റഷ്യ ഉക്രൈൻ വാർ ഉണ്ടായ സമയത്ത് ഇന്ധനത്തിൻ്റെ ഷോർട്ടേജിൻ്റെ കാര്യം പറയുകയുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ധാരാളം ഇന്ധനം ആ സമയത്ത് റഷ്യയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. കാരണം നരേന്ദ്രമോദി അവിടെയൊക്കെ വളരെ കൃത്യമായൊരു ഇടപെടൽ നടത്തുകയുണ്ടായി പുട്ടിനും ഒക്കെയായിട്ട്. അതുപോലെ തന്നെ രണ്ടുപേരെ ഒരുപോലെ ചേർത്ത് നിർത്തിയല്ലോ, പുട്ടിനെ ആയാലും സെലൻസ്കി ആയാലും. അപ്പോൾ ഇവിടെ ഇറാന് പിന്തുണ നൽകിയിരുന്ന റഷ്യ തൽക്കാലം ഇവരോട് പിന്നെ അല്പസംയമനം പാലിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകുന്നു. രാഷ്ട്രത്തലവൻ അവിടെ പോയി ചർച്ച നടത്തുന്നു. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് വളരെ ഇവർ രണ്ടുപേരും കൂടെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ സ്ഥിതി ഒന്നിനൊന്ന് വളരെ ഗൗരവമായി തീരും, ഗുരുതരമായി തീരും എന്നുള്ളത് അവർ കാണുന്നുണ്ട്, പ്രത്യേകം കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇനിയിപ്പം ഇറാൻ ചിലപ്പോൾ പിന്മാറണമെന്ന് താല്പര്യം കാണും. അവർ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ചില ഒരു അഭിമാനക്ഷതം കൂടി ഉണ്ടായി. ഇവരുടെ പിന്നെ തലവനും ഹിസ്ബുള്ള ഇവർ വളർത്തിക്കൊണ്ടുവന്ന ഹിസ്ബുള്ളയുടെ തലവനുമാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിന് ഒരു പകരം വീട്ടണം എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടായിക്കാണും. അതുകൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ഇപ്പം നമ്മൾ ഇവർ ഇറാൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസം നമ്മളവിടെ പറയുകയും ചെയ്തു, ഇസ്രായേൽ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇറാൻ്റെ അടുക്കൽ, ഇറാനും ഇസ്രായേലും സ്വതന്ത്രരായിട്ട് നിൽക്കണം, ജൂതന്മാരുടെ നാടും നിങ്ങളുടെ നാടും സ്വതന്ത്രരായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുദ്ധം ഇല്ലാതെ പോകണം എന്ന് തന്നെയല്ലേ ആഗ്രഹിച്ചെന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിപ്പം ജോലി വളരെ കൂടുതലാണ്. ഇത് ഇങ്ങനെ പല വഴികളിലൂടെയും അവർ അവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാജ്യം യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന ഒരു രാജ്യമായി തീർന്നിരിക്കുകയാണോ എന്നൊരു സംശയം. കാരണം കഴിഞ്ഞ ഒരു വർഷമായി ഒരു യുദ്ധത്തിന്റെ നാളുകൾ തന്നെയാണ് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു അവസാനം ഇനി ഈ ഒരു വർഷം തികയുന്ന ദിവസമെങ്കിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് വളരെ സംശയത്തോടു കൂടി നോക്കിക്കാണുന്ന കാഴ്ചയാണ്. പക്ഷെ അപ്പോഴും മറ്റു രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ കൂടി വരികയാണെങ്കിൽ, കാരണം പല രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് പറയുമ്പോഴും വേണ്ടി വന്നാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന ഒരേ സ്റ്റേറ്റ്മെന്റ് ഒരേ സമയം പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അമേരിക്കയുടെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കാര്യം, കാരണം അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ആക്രമിക്കേണ്ടതില്ല എന്നാണ് ബ്രിട്ടൻ പറയുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ നീക്കം എന്ന് പറയുന്നത് ഈ ആണവ പ്ലാന്റുകളിലും എണ്ണ ഖനന പ്രദേശങ്ങളിലും ആക്രമണം നടത്തി ഇറാനെ സാമ്പത്തികമായി അങ്ങ് തളർത്തണം എന്നാണ്. ഇറാൻ മാത്രമല്ല സാമ്പത്തികമായിട്ട് തളരുന്നത്, ഏഷ്യയിലെ പല രാജ്യങ്ങളും ഇത്തരത്തില് തകർച്ചയിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ആവശ്യകത വരില്ലേ, യുദ്ധം നിർത്തണം എന്നുള്ള ഇടപെടൽ ഉണ്ടാകും. ഈ ഇറാനുമായിട്ട് ആദ്യമായിട്ടാണല്ലോ ഈ ഇസ്രായേൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത്. പണ്ട് ഇവർ തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു, വളരെ അടുത്ത സൗഹൃദമായിരുന്നു. പിന്നെ ഒരു മുസ്ലിം പിന്നെ ഇതുണ്ടായി കഴിഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു കലഹത്തിലേക്ക് പോകുന്നത്. അമേരിക്ക അടക്കമുള്ളവർ സൗഹൃദരാജ്യമാണ്. പക്ഷേ ഈ ഇവര് ഇറാൻ ഇസ്രായേൽ ചുറ്റുമുള്ള സുന്നി മുസ്ലിം രാജ്യങ്ങളുമായി പലതവണ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഇറാനുമായിട്ട് ഇത് ആദ്യമായിട്ടാണ് നടത്തുന്നതെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും രാജ്യാന്തര വിപണിയിലെ എണ്ണയുടെ വില വളരെ ഇതായിട്ട് മാറും, പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങോട്ട് ഉള്ള ഓരോ ഇതേ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും. തീർച്ചയായും വളരെയധികം നന്ദി സാർ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നതിന്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറിലും എങ്ങനെയായിരിക്കും യുദ്ധത്തിന്റെ ഒരു മുഖം മാറുക എന്നത് കണ്ടറിയേണ്ടതുണ്ട്. തന്ത്രം മാറ്റിപ്പിടിക്കാൻ ഇസ്രായേൽ ഏത് നിമിഷവും തയ്യാറാണ്. അതിലും മിടുക്കന്മാർ തന്നെയാണ് ഇസ്രായേൽ. കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നത്.